തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവാഹം, പിറന്നാൾ, കമ്പനി മീറ്റിംഗുകൾ, ചെറു ചടങ്ങുകൾ മംഗളകരമായി തീർക്കുവാൻ ആനമല വീട് മികച്ച അതിഥി മന്ദിരം. കാട്ടുകുളം, തിരുവല്ലാമല. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ജനചേതന യാത്രയുടെ ചേലക്കര മേഖലാ പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ജനചേതന യാത്രയുടെ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനായുള്ള വിളംബര ജാഥയുടെ ചീലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ മേഖലയുടെ വിളംബര ജാഥ December 26 ചീലക്കര ഗ്രാമീണ വായനശാലയുടെ മുന്നിൽ നിന്നും ആരംഭിച്ചു. ചടങ്ങിന് ചീലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്താലും ആ തീരുമാനം ഫലപ്രദമായി സമൂഹത്തിനകത്ത് നടക്കണമെങ്കിൽ ആ തീരുമാനത്തെ സംബന്ധിച്ച, ആ നിലപാടുകളെ സംബന്ധിച്ച അവബോധം പൊതുസമൂഹത്തിനുണ്ടായെങ്കിൽ മാത്രമേ അത്തരം തീരുമാനങ്ങൾ, നന്മയാർന്ന കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിനകത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. ഒരു പ്രക്രിയ വീണ്ടും തുടരേണ്ടതിന്റെ ഒരു സാധ്യതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവങ്ങളിലൂടെ നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു കച്ചവട മനോഭാവത്തിന്റെ, താൻ എന്ന, തനിക്ക് എന്ന ആ ചിന്തയുടെ ഒരു വലിയ സ്വാധീനം ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യക്കുരുതി ഉൾപ്പെടെ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവരുടെ കുടുംബജീവിതത്തിന്റെ സ്വത്ത് സമ്പാദനത്തിനോ അല്ലെങ്കിൽ സമാധാനത്തിനോ വേണ്ടിയാണ് എന്നതാണ്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി ടി സുബ്രഹ്മണ്യൻ വിഷയാവതരണം നടത്തി. ജാഥ ക്യാപ്റ്റൻ എൻ എസ് ജെയിംസ്, രാഹുൽ, വിജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത അഷ്റഫ് തിരിച്ചു കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതായ മുദ്രാവാക്യം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അകറ്റാൻ മനുഷ്യ മനസ്സിനെ ശാസ്ത്രത്തിന്റെ വിചാരം പുലരാൻ എന്ന സന്ദേശം. കുമാരി ആദിത്യ കവിതാലാപനം നടത്തി. സി സി വി ചേലക്കര.